والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله رحمنا يا رب നമ്മുടെ ഈ സദസ് കബൂലാക്കി തരുമാറാകട്ടെ. പൊന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുളൂർ കൊണ്ട് സാന്നിധ്യമുള്ള ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന പവിത്രമായ മജ്ലിസാക്കി സ്വീകരിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ അവിടുത്തെ സുഗലോല സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ സദസ് അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം മർക്കസു സആദ, വിജയത്തിൻ്റെ കേന്ദ്രം, സന്തോഷത്തിൻ്റെ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംരംഭത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലും വന്നരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അവർ 40 വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മർക്കസു സഖാഫത്ത് സുന്നിയ ആ മഹൽ പ്രസ്ഥാനത്തിന്റെ 40-ാം വാർഷികം റൂബി ജൂബിലിയോട് അനുബന്ധിച്ച് അതിന്റെ പ്രചാരവുമായി ഒരുമിച്ച് കൂടിയ മജ്ലിസാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമുക്കെല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ നാം എണീറ്റ് പുറത്തിറങ്ങി റോട്ടിലെത്തിക്കഴിഞ്ഞാൽ റോട്ടിലൂടെ നിരനിരയായി വാഹനങ്ങളുടെ ക്യൂകളാണ്. നാം ഒരു പക്ഷേ ചിന്തിച്ചേക്കും ഈ വാഹനങ്ങൾ എന്തിനാ ഇത്ര നേരത്തെ തന്നെ റോട്ടിലിറങ്ങി പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടായേക്കാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്നവരുണ്ടായേക്കാം. ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി അവർ ഓടുകയാണ്. എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മർക്കസു സആദ ആ സആദയുടെ ഏറ്റവും വലിയ ലക്ഷ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ കെട്ടുറപ്പിനും ഉന്നമനത്തിനും ശക്തിക്കും ആവശ്യമായ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസയോഗ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വന്ദരായ ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന ആ വലിയ പ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമായി പ്രവർത്തിക്കലാണ് മർക്കസ് സആദയുടെ ലക്ഷ്യമായി നാം കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ചിന്തിക്കണം, നമുക്ക് ഒരുപാട് മാതൃകയായിട്ടാണ് വന്ദരായ കാന്തപുരം ഉസ്താദ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ഒരു ചെറിയ ഒരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ 50 കിലോമീറ്ററോ
നൂറ് കിലോമീറ്ററോ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് വളരെ വലിയ ക്ഷീണമാണ്, ഒന്നിനും സാധിക്കുന്നില്ല. 1000 കിലോമീറ്ററോളം താണ്ടി നമ്മുടെ സദസ്സിലെത്തി, ഇനിയും എത്രയോ കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടാണ് വന്ദ്യരായ ഉസ്താദിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുക. നാം ചിന്തിക്കണം, ഇത്രയും വലിയ ത്യാഗം ചെയ്ത് ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി വന്ദ്യരായ ഉസ്താദ് കോഴിക്കോട് ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ബീഹാറിലും ഒറീസയിലും കാശ്മീരിലും ഡൽഹിയിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പോരാത്തതിന് വിദേശ രാഷ്ട്രങ്ങളിൽ വരെ ഇസ്ലാമിന്റെ ശബ്ദം തനതായ ശൈലിയിൽ ഐക്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നാം അത് ചിന്തിക്കണം. നാം ഓരോരുത്തരും അതിന്റെ മാതൃകയെ പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കണം. ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, ഉമറാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. നമുക്കെല്ലാവർക്കും ദൗത്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ല തന്നെ നമ്മോട് പറയുന്നുണ്ട്, വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅമറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നമുക്കെല്ലാവർക്കും ദൗത്യങ്ങളുണ്ട്. നന്മയിലേക്ക് ജനങ്ങളെ നാം ക്ഷണിക്കണം. ദൈവത്തിന് വേണ്ടി നാം ഓരോരുത്തരും ഇറങ്ങണം. ദൈവത്തിന്റെ മേഖല നാം ചിന്തിച്ച് മനസ്സിലാക്കണം. ദൈവത്തെ എത്തിപ്പെടാത്ത ഒരുപാട് സമൂഹങ്ങൾ നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ട്. നാം കാണുന്ന ടൗൺ ഏരിയയിൽ നല്ല പള്ളികളും നല്ല വൃത്തിയുള്ള മനുഷ്യരെയും നാം കാണുന്നുണ്ട് എങ്കിൽ 15 or 20 kilometers ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിന്റെ ഒരു ഖണിക പോലും. മുസ്ലിം എന്ന നാമമുണ്ട്, നിസ്കരിക്കാൻ അറിയില്ല, നോമ്പ് എന്താണെന്ന് അറിയില്ല, ഇസ്ലാമിന്റെ പ്രഥമ ഫർളുകൾ പോലും അറിയാത്ത എത്രയോ ആളുകളെ കണ്ട അനുഭവങ്ങൾ നാം ചിന്തിക്കണം. ഇതിൽ നിന്നൊക്കെ നാം പാഠം ഉൾക്കൊണ്ട് ദൈവത്തിന്റെ മേഖലയിലേക്ക് നാം ഓരോരുത്തരും ഇറങ്ങണം. ഉസ്താദ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് ദൈവത്തിന്റെ മാതൃക. വെറും എൽമിയായ ചർച്ചകൾ മാത്രമല്ല, സ്വാന്തന പ്രവർത്തനങ്ങളും തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സൽക്രമങ്ങളും എല്ലാ നന്മകളും ചെയ്തുകൊണ്ട് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം, രോഗികൾക്ക് ചികിത്സക്ക് വേണ്ട സാമഗ്രികളിലൊക്കെ വിതരണം ചെയ്തുകൊണ്ട് മഹത്തുക്കളായ ഔലിയാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന പാത പിന്തുടർന്ന് ജീവിക്കുന്ന വന്ദ്യരായ ഉസ്താദിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ നാം പിന്തുടരണം. അത് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധന ഗോതയിൽ നാം ഇറങ്ങണം. പണ്ഡിതന്മാർ അതിന് തയ്യാറാവണം. ഉമറാക്കളും പ്രവർത്തകരും അതിനു പരിപൂർണ സപ്പോർട്ട് കൊടുക്കണം. എങ്കിൽ അവൻക്ക് വളരെ വലിയ വിജയം ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുമ്പോൾ ചിന്തിക്കണം. നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും തിന്മകൾ വെടിയുകയും സദാചാരം കൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ വിജയിച്ചവനാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ ആ വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. ആ വിജയമാണ് വന്ദ്യരായ ഷെയ്ഖുന സുൽത്താനുലമ കാന്തപുരം ഉസ്താദിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് വളരെ വലിയ വിജയം ചെയ്ത് ഗോതയിൽ മുന്നേറുകയാണ്. നമുക്കും അതിന് സാധിക്കും, വിജയം നമുക്ക് ലഭിക്കും. നമ്മുടെ പ്രവർത്തനം ആ രൂപത്തിലായി കഴിഞ്ഞാൽ അത് തീർച്ചയാണ്. ഇപ്പോഴും വന്ദ്യരായ ഉസ്താദിനെ ശത്രുക്കൾ നോട്ടം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ആഴ്ചകൾക്ക് മുമ്പ് വിദേശ രാഷ്ട്രങ്ങളിൽ യാത്ര കൂടിയതുകൊണ്ട് മിസ്രിലും മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ അടിക്കടിക്ക് യാത്രയുമായി ബന്ധപ്പെട്ട് പോയതുകൊണ്ട് ശാരീരികമായി ചെറിയൊരു ക്ഷീണം, ഒരു കഫക്കെട്ടിന്റെ ശല്യം വന്നപ്പോൾ, വിഷമം വന്നപ്പോൾ അതിനെ വലിയ മേജർ ശാസ്ത്രക്രിയക്ക് വിധേയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ ശത്രുക്കൾ ചിരിക്കുന്ന കോലത്തിലേക്ക് പത്രമാധ്യമങ്ങൾ കണ്ടെത്തുകയാണ്.
ഈ ശത്രുക്കളുടെ ഇടയിൽ നിന്നൊക്കെ വളരെ വലിയ വിജയം ഉസ്താദിന് ഉണ്ടാകാനുള്ള ഏക കാരണം അവിടുത്തെ പ്രബോധന ശൈലിയും അവിടുത്തെ മനസ്ഥിതിയും അവിടുത്തെ ഇഖ്ലാസുമാണ്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് നൽകി ഒരുപാട് കാലം അവിടുത്തെ പ്രവർത്തന ഗോതയിൽ അവിടുത്തെ പിൻപറ്റിക്കൊണ്ട് ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാം. നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ചിന്തിക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് കൂടിയത് ജില്ലയിൽ നിന്നുള്ള പല ഭാഗത്തുള്ള ഒരുപാട് മിനിയങ്ങളുണ്ട്. ജില്ലയുടെ പുറത്ത് ചിക്കമംഗ്ലൂർ, ഉടുപ്പി, ഹാസന, ബെല്ലാരി, ചിത്രദുർഗ പോലത്തെ പല കൊടുക് ജില്ലയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നൊക്കെ വന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. എല്ലാവരും എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ബന്ധുരായ ഉസ്താദിന്റെ മർക്കസിൽ നടക്കുന്ന റൂബി ജൂബിലി സംഗമം ജനുവരി 5, 6, 7 തീയതികൾ നടക്കുമ്പോൾ അതിൽ വളരെ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുവാനും അതിൽ അണിചേരുവാനും നാം ഓരോരുത്തരും ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകളോട് ഈ മജ്ലിസ് കാണുമ്പോൾ കടപ്പാടുണ്ട്. വന്ദിരായ എന്റെ പിതാവ് മാതാവ് എന്നെ പഠിപ്പിച്ച, ഞാൻ ആദ്യം ദർസിൽ പോയപ്പോൾ എന്റെ ഉസ്താദായ വന്ദിരായ ഷെയ്ഖുന മുഹിയുദ്ദീൻ ഉസ്താദ്, എടയൂർ ഉസ്താദ് നമ്മുടെ സദസ്സിലുണ്ട്, ശരീക്കന്മാരുണ്ട്. ഞാൻ ദർസ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ വേദിയിലുള്ള സ്റ്റേജിലുള്ള എനിക്ക് എല്ലാ പ്രചോദനം തന്ന ഇന്ന് മർക്കസിന്റെ വിജയ പ്രവർത്തനങ്ങൾ ഒരു കണ്ണിയായ ഇ.വി. അബ്ദുറഹ്മാൻ ആജി പോലത്തെ ഒരുപാട് ആളുകളുടെ പ്രയത്നങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിപ്പെടാൻ കാരണമായത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയത്നിച്ച, സഹകരിച്ച, പ്രാർത്ഥിച്ച എല്ലാവർക്കും അർഹമായ ഫലം നൽകുമാറാകട്ടെ. വലിയ വലിയ പദ്ധതികൾ മർക്കസ് സആദയുടെ കീഴിൽ ഇവിടെ നടക്കാനുണ്ട്. ഇന്ന് നമ്മുടെ പള്ളി ഉദ്ഘാടനത്തിന് ശേഷം വനിതാ ശരീഅത്ത് കോളേജിന് ശിലസ്ഥാപനം ഷെയ്ഖുന നിർവഹിച്ചു. ഇനിയും അനഫി ശരീഅത്ത് കോളേജ്, ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, പ്രായപൂർത്തിയായ സ്ത്രീകൾക്കുള്ള അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ശരീഅത്തിന്റെ വിഷയങ്ങളും പഠിക്കാനുള്ള പ്രത്യേക ക്ലാസുകൾ, കമ്പ്യൂട്ടറുകളും തയ്യൽ മെഷീനുകൾ പോലത്തെ പല വിദ്യകൾ പഠിക്കാനുള്ള പഠനങ്ങളും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന വലിയ പദ്ധതികളാണ് മർക്കസ് സആദയുടെ പിന്നിലുള്ളത്. ഇൻഷാ അല്ലാ, മുഅ്മിനീങ്ങളുടെ സഹകരണം കൊണ്ട് വളരെ വലിയ വിജയമുണ്ട്, ഇനിയും ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹൽ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയാൻ നിന്നു കഴിഞ്ഞാൽ ഇവിടെ തീരുകയില്ല. എല്ലാവർക്കും വേണ്ടി ഉസ്താദ് ദുആ ചെയ്യും, അള്ളാഹു അർഹമായ ഫലം നൽകുമാറാകട്ടെ. മർക്കസ് സമ്മേളനം റൂബി ജൂബിലി ജനുവരിയിൽ ആരും മറക്കേണ്ട, എല്ലാവരും അതിൽ അണിചേരണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മ ഈ കാര്യക്രമക്ക് മുഖ്യ അതിഥിയായി